യഥാർത്ഥത്തിൽ തുടർച്ചയായിട്ട് കോട്ടയം ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചുകൊണ്ടിരിക്കുന്ന നിയോജകമണ്ഡലമാണ്. അപ്പുറം ഇപ്പുറത്തുമൊക്കെ ആയിട്ടുള്ള വിജയം വന്നത് പഴയ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇപ്പം അതൊക്കെ മാറി. മാറിയത് മാത്രമല്ല, കോട്ടയം ജില്ലയിൽപ്പെട്ട 6 അസംബ്ലി മണ്ഡലങ്ങളും പിറവും, അങ്ങനെ 6-1-7 മൊത്തം കോട്ടയം നിയോജക മണ്ഡലം പാർലമെൻറ് നിയോജക മണ്ഡലത്തിലുള്ളത്. നിശ്ചയമായിട്ടും ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമാണ്, ഏറിയ ഭൂരിപക്ഷം. അപ്പോൾ അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി പൊളിറ്റിക്കലായിട്ട് അപ്പർ ഹാൻഡിൽ നിൽക്കുന്നൊരു സ്ഥലമാണിത്. അത് ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഈ അവസാന വർഷം യു ഡി എഫ് ജില്ലാ ചെയർമാൻ്റെ ഒരു രാജി, അത് കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടായില്ലേ? അത് സത്യം പറഞ്ഞാല് ഒരു ഒരു വന്ന സ്ഥിതിക്ക് പെട്ടെന്നൊരു എന്തായി സംഭവിക്കുന്നതെന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കൊണ്ടത് തീർന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞതോടുകൂടി അന്തരീക്ഷം മാറി. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഡി സി സിയിൽ, എലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ. ആ മീറ്റിങ്ങൂടെ കഴിയുന്നതോടുകൂടി മുഴുവൻ ആളുകളും ഒരുമിച്ച് ഒരു പൊസിഷൻ എടുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കും. മാത്രമല്ല ഒരു പാർട്ടിക്കകത്തെ പ്രശ്നമാണ്, ആ പാർട്ടിയുടെ ലീഡർഷിപ്പ് അത് കൈകാര്യം ചെയ്ത് തീർക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന് പറയുന്ന നല്ല ക്ലാരിറ്റിയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ നേതാവ് ശ്രീ പി ജെ ജോസഫ് വളരെ ഇരുത്തം വന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനത്തിലും നിഗമനത്തിലും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മറ്റൊന്ന്, ഈ പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോടെയാണ് ആ മേഖലയിൽ, കണ്ണൂർ അല്ലെങ്കിൽ വടകര ആ മേഖലയിലുള്ള ഈ കൊലപാതക രാഷ്ട്രീയത്തിന് യു ഡി എഫ് സർക്കാരിന് പോലീസ് നടപടി എന്നാലേ അതൊരു നിയന്ത്രണ വിധേയമാകും. യു ഡി എഫിന്റെ അവകാശവാദം അങ്ങനെയാണ്. വീണ്ടും അവിടെ ബോംബ് നിർമ്മാണം, ബോംബ് കൂട്ടി ഒരാൾ നയിക്കും, മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സ, അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്നു. ആഭ്യന്തരമന്ത്രി അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു കാലഘട്ടത്തിൽ അവിടെ യഥാർത്ഥത്തില് കൊലപാതകങ്ങളുടെ വലിയ ദുഃഖകരമായ ആവർത്തനവും പുനരാവർത്തനവും നടന്നുകൊണ്ടിരുന്നത്. ഒരു 10 കൊല്ലത്തോടുള്ള 167 കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട്. അതിൽ ജനങ്ങൾ വളരെ മനം മടുത്ത് നിൽക്കുകയാണ്. ആർക്കാ രക്ഷ, ആർക്കാ മുന്നോട്ട് പോകാൻ പറ്റുക, അങ്ങനെയൊരു സന്നിഗ്ധാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു നിലപാടേ എടുത്തുള്ളൂ. ആ നിലപാട് കറക്റ്റാണെന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു. കൊലപാതകം നടത്തുക, പിന്നെ പ്രതിയെ തന്നെ കൊലപാതകത്തിലെ പ്രതിയായി വരുന്ന പാർട്ടിക്കാർ അവർ സറണ്ടർ ചെയ്യുക, ആ നിലയിൽ വലിയ ഫ്രീഡമാണ് ഈ ആളുകൾക്ക് കിട്ടിക്കൊണ്ടേയിരുന്നത്. നമ്മളത് മാറ്റി, സാധ്യമല്ല എന്ന് പറയാം. കുറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ള ബാധ്യത പോലീസിനാണ്. കൊലപാതകം നടത്തിയിട്ട് കൊലപാതകികൾ തന്നെ പ്രതികളെ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം പ്രാകൃതമാണ്. ഞങ്ങളതുകൊണ്ട് അത് സാധ്യമല്ലെന്നൊരു നിലപാടെടുത്തു. ആ നിലപാട് കേരള സമൂഹം പൂർണ്ണമായി അംഗീകരിച്ചു. എല്ലാവരും അത് കറക്റ്റാണ് എന്ന് പറഞ്ഞു. കോടതിയും അതിനനുഗുണമായ തീരുമാനമെടുത്തു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ആ പ്രദേശത്ത്, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അവസാനമുണ്ടാക്കുന്നത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ സംഭ്രമജനകമായ ചില സംഭവങ്ങളാണ് ബോംബ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ബോംബുണ്ടാക്കുക, അവർ തന്നെ ആളുകൾക്കെതിരെ വിനിയോഗിക്കുക, എന്നിട്ട് കേസ് അവിടെ വരും എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ലാത്ത ഒരു അന്തരീക്ഷം വരിക, ഈ നില വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് നമ്മൾ പോകും, ആ പോകണമെന്ന് സത്യം പറഞ്ഞാൽ ആരും ആഗ്രഹിക്കുമെന്ന് കണക്കാക്കുന്നതേയില്ല. അതുകൊണ്ട് ഇതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഗവൺമെൻറ് രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടി ചേർന്ന ഒരു ഭരണകക്ഷി വിഭാഗത്തിൻ്റെതാണ്. അതൊന്നും നമ്മളെ സംബന്ധിച്ച്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അവർക്ക് ഈ കൊലപാതക രാഷ്ട്രീയത്തോട് ഒരിക്കലും യോജിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഈ ബോംബുണ്ടാക്കിയ ആളുകളെ കണ്ടെത്തണം, ഇതിൻ്റെ ഉറവിടം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായിട്ടുള്ള കാര്യം.
ഈ 10 ബോംബുകൾ കണ്ടെത്തിയിട്ട് ആ ബോംബുണ്ടാക്കിയ ആളുകൾ ആരായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. രണ്ടോ മൂന്നോ ആളുകളെ പിടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ അതുകൊണ്ട് തീരും അത്? ഇതിൽ ഗൂഢാലോചനയുണ്ടോ? ആർക്കെതിരെയാണ് ഈ ബോംബ് ഉപയോഗിക്കണം എന്നവർ തീരുമാനിച്ചത്? ഈ ബോംബിൻ്റെ പർപ്പസ് എന്താണ്? അതൊന്നും അവർക്ക് പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. തെരഞ്ഞെടുപ്പ് വരും പോകും, പക്ഷേ ആളുകളെ ഉന്മൂല സിദ്ധാന്തത്തിലൂടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കേരള ജനസമൂഹം അതിനെ കയ്യും മെയ്യും മറന്ന് എതിർക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൊലപാതകത്തോടെ സിപിഎം ഈ രാഷ്ട്രീയം ഒഴിവു നിർത്തില്ല എന്ന് തെളിയിക്കുന്നതാണോ ഇത്തരം പ്രവർത്തനങ്ങൾ? വർഷം കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതിലേക്ക് ഇവർ മടങ്ങുന്നോ എന്നുള്ള സംശയമാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. 167 കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ട് ഒരു ദിവസം കൊണ്ടല്ല, പല കാലങ്ങൾ കൊണ്ടാണ്. പക്ഷേ അവസാനമുണ്ടായത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടി പി ചന്ദ്രശേഖരൻ കേസ് തന്നെയാണ്. ടി പി ചന്ദ്രശേഖരൻ കേസിനകത്ത് പ്ലാൻഡ് ആയിരുന്നു, പക്ഷേ ആ പ്ലാനിങ് എല്ലാം ബഹുജന മധ്യത്തിൽ കൊണ്ടുവന്നു. അതോടുകൂടി ഇത് ശരിയാവില്ല, ഇനി പുനരാവർത്തനം നടത്തിയാൽ രക്ഷയുണ്ടാവില്ല എന്നൊരു തോന്നലുണ്ടായി. ഇപ്പം വീണ്ടും പഴയതിലേക്ക് പോകുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉന്മൂലന സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഇവർ ആലോചിക്കുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. കേരള സമൂഹത്തിൻ്റെ അന്ത്യത്തിലെ അതിൽ നിന്ന് അവസാനിക്കൂ. നിഷ്പക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനവും നീതിരഹിതമായ ഒരു സമീപനവും ഉണ്ടായെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിനും സംശുദ്ധത ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള നടപടികളുണ്ടാകണം. ഗവൺമെൻറ് അത് ചെയ്യുന്നില്ലെങ്കിൽ അതിനുവേണ്ടി പോകണം. ഇപ്പം ഇന്നിപ്പോൾ ഈ ഇത് വന്നപ്പോൾ സത്യം പറഞ്ഞ NIA അന്വേഷിക്കേണ്ട കേസായത്, NIA ഇതുവരെ വിട്ടതായിട്ടൊരു റിപ്പോർട്ടും കണ്ടില്ല. കാരണം ബോംബ് നിർമ്മാണവും ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി ബോധപൂർവമായി നടത്തുന്ന നടപടിയും അന്വേഷിക്കേണ്ട അന്വേഷണ ഏജൻസി NIA ആണ്. എന്തുകൊണ്ടാണ് അത് വിടാതിരിക്കുന്നത്? NIA അയക്കാനായിട്ടുള്ള കാലതാമസം പോലും ഒരു ക്രിമിനൽ കേസിലെ ഗോൾഡൻ ടൈമുണ്ട്, ആ ഗോൾഡൻ ടൈം ഇല്ലാതാക്കുക. ഇപ്പോൾ സാവകാശം മാറി 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 മുമ്പോട്ട് പോയി, കുറേ സമയം അതിന് കിട്ടിയെന്നിരിക്കട്ടെ, അപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ ഒത്തിരി സാധ്യതകളുണ്ട്. ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കേസ് NIA വിടണം, കുറ്റക്കാരെ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്രിമിനൽ കേസിനകത്തൊരു ഗോൾഡൻ ടൈമുണ്ട് പ്രതികളെ പിടിക്കാൻ. ആ ടൈം ഈ ഗവൺമെൻറ് ഇല്ലാതാക്കുകയാണോ എന്നൊരു സംശയമാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ളത്.